വന്ധ്യത മൂലം വിഷമിക്കുന്ന ഒരുപാട് ദമ്പതികളുണ്ട്. ഒരു കുഞ്ഞ് എന്ന മോഹം സഫലമാക്കാനാവാതെ ഡോക്ടേഴ്സിനെ സമീപിക്കുന്നവർ നിരവധിയാണ്. വന്ധ്യതയുടെ പേരിൽ പരസ്പരം പഴിചാരുന്ന ദമ്പതിമാരെ കണ്ടിട്ടില്ലേ? ഇതുമൂലം കുടുംബജീവിതം വേർപെടുത്തിയവരും കുറവല്ല. രോഗം ആർക്കാണെന്ന് കണ്ടെത്തി ഫലപ്രദമായ ചികിത്സ ലഭ്യമാക്കുകയാണ് ഇതിനുള്ള ഏക പരിഹാര മാർഗം. എന്താണ് വന്ധ്യത? എന്താണ് വന്ധ്യതയ്ക്കുള്ള കാരണം? ശ്രദ്ധിക്കൂ, വന്ധ്യത ഒരു രോഗമാണ്. ഇതുമൂലം ശരീരത്തിൻ്റെ അടിസ്ഥാന പ്രവൃത്തികളിലൊന്നായ ഗർഭധാരണം നിർവഹിക്കാൻ സ്ത്രീക്ക് കഴിയാതെ പോകുന്നു. സ്ത്രീകളിൽ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണം ഓവുലേഷനിലുള്ള ക്രമമില്ലായ്മയാണ്. ഫാലോപ്യൻ ട്യൂബിനുണ്ടാകുന്ന ബ്ലോക്ക്, ഗർഭാശയത്തിൻ്റെ ഘടനയിൽ ജന്മനാ ഉണ്ടാകുന്ന തകരാറുകൾ, യൂട്ടറൈൻ ഫൈബ്രോയിഡ്സ് തുടങ്ങിയവയും വന്ധ്യതയ്ക്ക് കാരണമാകുന്നു. ഇത് ആവർത്തിച്ചുള്ള മിസ്കാരേജിന് കാരണമാകും. ആവശ്യമായ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തതാണ് പുരുഷന്മാരിലെ വന്ധ്യതയ്ക്കുള്ള പ്രധാന കാരണം. ചിലപ്പോൾ ബീജകോശങ്ങൾ അണ്ഡത്തിൽ എത്തും മുമ്പ് നശിച്ചു പോകാറുണ്ട്. ഇതും ഒരു കാരണമാണ്. ഗർഭധാരണം എന്നത് പല ഘടകങ്ങളെ ആശ്രയിച്ചുള്ള സങ്കീർണമായ ഒരു നടപടിക്രമമാണ്. പുരുഷന്റെ ആരോഗ്യമുള്ള ബീജം, സ്ത്രീയുടെ ആരോഗ്യമുള്ള അണ്ഡം, ബീജത്തിന് അണ്ഡത്തിലെത്താൻ തടസ്സമില്ലാത്ത ഫാലോപ്യൻ ട്യൂബ്, ബീജം അണ്ഡത്തിലെത്തുമ്പോൾ അതിനെ പുഷ്കലമാക്കാനുള്ള ബീജത്തിൻ്റെ ശേഷി, സംയോഗം കഴിഞ്ഞ ഗർഭപിണ്ഡം അഥവാ എംബ്രിയോയ്ക്ക് സ്ത്രീയുടെ ഗർഭാശയത്തിൽ പ്രവേശിക്കാനുള്ള കഴിവ്, എംബ്രിയോയുടെ ഗുണമേന്മ, ഈ ക്രമം അതിൻ്റെ പൂർണ്ണതയിൽ സംഭവിക്കുമ്പോഴാണ് ഗർഭധാരണം സാധ്യമാകുന്നത്. ഗർഭം അതിൻ്റെ പൂർണ്ണകാലം പൂർത്തിയാക്കണമെങ്കിൽ എംബ്രിയോ ആരോഗ്യമുള്ളതായിരിക്കണം. സ്ത്രീയുടെ ഹോർമോണുകൾ അതിൻ്റെ വളർച്ചയ്ക്ക് അനുസൃതമായി ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയണം. ഇപ്പറഞ്ഞ ഏതെങ്കിലും ഒന്നിൽ പിഴവുണ്ടായാൽ വന്ധ്യത സംഭവിക്കും. കുട്ടികളുണ്ടാവാൻ കാലതാമസം നേരിടുമ്പോൾ ദമ്പതികൾ പരസ്പരം പഴിചാരാതെ ഒരു വിദഗ്ധനായ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേണ്ട വിധത്തിലുള്ള പരിഹാര മാർഗങ്ങൾ സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇത് സ്വസ്ഥതയും സമാധാനവുമുള്ള ഒരു കുടുംബജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്.